വെൽക്കം. രണ്ട് പ്രളയവും കടന്ന് ഒരു കോവിഡ് കാലത്തിലാണ് കേരളം. ഇപ്പോ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാൻ, സന്തോഷം തരുന്ന ഒരാളെ കാണിച്ചു തരാനുമാണ് ഇവിടെ മനോരമ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ശ്രീ IM വിജയൻ, എന്റെ ദീർഘകാലത്തെ സുഹൃത്ത്, ചങ്ക് ബ്രോ. IM വിജയൻ ഭാഗ്യവാനാണ്. ഭാഗ്യവാനാണെന്ന് പറഞ്ഞാല് സ്വന്തം മണ്ണിൽ തൃശ്ശൂരില് ആദ്യ കിരീടം, ഫെഡറേഷൻ കപ്പ്, പിന്നെ ഒരു ഫെഡറേഷൻ കപ്പ്, പിന്നെ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും തുടർച്ചയായി 7 ഫെഡറേഷൻ കപ്പ്. അല്ല എന്നെ, അത് വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്. ഒരു പ്ലെയർ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. സ്റ്റാർട്ടിങ് 90s കേരള പോലീസിന്, കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫോർട്സ് ടീം ഫെഡറേഷൻ കപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് കേരളത്തിൽ 90s അത് തൃശ്ശൂർ വെച്ചായിരുന്നു. തൃശ്ശൂർ, അതെൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ച് വളർന്നതും ഞാൻ കളിച്ചു വളർന്ന സ്ഥലത്ത് പാലസ് എന്ന് പറഞ്ഞ കൊലത്തുംപടുന്ന സ്ഥലമാണ് എൻ്റെ. അവിടെ നിന്ന് ആദ്യത്തെ ഫെഡറേഷൻ കപ്പ് ജയിക്കുന്നത്. അന്ന് എനിക്ക് പ്രോമിസിംഗ് പ്ലെയർ എന്ന് കിട്ടിയ ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് 91s കണ്ണൂർ വെച്ച് നടക്കുമ്പോഴും കേരള പോലീസ് വിൻ ചെയ്തത്, മൈൻഡ് ട്രെയിനെ തോൽപ്പിച്ച് നമ്മൾ വിൻ ചെയ്തത്. അതൊക്കെ കേരള പോലീസിലെ വലിയൊരു അച്ചീവ്മെൻ്റാണ് ഞങ്ങൾ. ഇതുവരെ അങ്ങനെ പോലീസ് പിന്നെ ഫെഡറേഷൻ കപ്പോ അങ്ങനെ ഡൂറൻ കപ്പ് എടുത്ത് ഫൈനലെത്തിയിട്ടുണ്ട് നമ്മൾ, DCM ഫൈനലൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ കേരള പോലീസിൻ്റെ നല്ലൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൽക്കട്ടയിൽ പോയി മോഹൻബാല. ഓ, ആ ഒരു ടേസ്റ്റ് ഫെഡറേഷൻ കപ്പിന് ഇതുവരെ വേറൊരു ഫെഡറേഷൻ കപ്പ് എടുത്തിട്ട് കിട്ടില്ല. പിന്നെ അമ്മ വരാണ്ടിരിക്കും, അമ്മക്ക് കളി കാണാൻ അവിടെ വന്നു, എല്ലാ കളിയും കാണാൻ പറഞ്ഞല്ലേ. എൻ്റെ കളി അല്ലെങ്കിലും അമ്മ കളി കാണാൻ പോകും. അതാണ്, അങ്ങനെ എൻ്റെ വീട് അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണല്ലോ. പക്ഷെ ഏറ്റവും 7 ഫെഡറേഷൻ കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ടേസ്റ്റ്, ഫെഡറേഷൻ കപ്പിൻ്റെ ടേസ്റ്റ് ഫസ്റ്റ് കേരള പോലീസിൽ എടുത്തപ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു ട്രോഫി എടുക്കുന്നത് നമ്മൾ. വലിയൊരു അച്ചീവ്മെൻ്റാണ് കേരള പോലീസിൻ്റെ. അത് കഴിഞ്ഞ് സന്തോഷ് ട്രോഫിയും കൂടെ. സന്തോഷ് ട്രോഫി തീർച്ചയായിട്ടും ഞാൻ കേരളത്തിന് കളിച്ചിട്ട് 93s ഞാൻ ആദ്യമായിട്ട് വിൻ ചെയ്യണത്. അതിന് മുന്നേ ഞാൻ കേരള ടീമിന് കളിച്ചിട്ടുണ്ട്, ഫൈനലൊക്കെ തോറ്റിട്ടുണ്ട്. പാലക്കാട് അണ്ടർ 23 മാച്ചിൽ ഞാൻ ക്യാപ്റ്റൻസിൽ തോറ്റിട്ടുണ്ട്. പിന്നെ ജോ പോളിൻ്റെ ക്യാപ്റ്റൻസിൽ തോറ്റ്, നെൽസൻ്റെ ക്യാപ്റ്റൻസിയിലും തോറ്റിട്ടുണ്ട്. പക്ഷേ 93s കുര്യൻ സാറിൻ്റെ ക്യാപ്റ്റൻസിയിൽ വിൻ ചെയ്യണത്. ഒരു വട്ടം ഞാൻ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി നേടിയുള്ളൂ. പക്ഷേ ഞാൻ പുറത്ത്, അത് കൽക്കട്ടയ്ക്ക് വേണ്ടി 2 സന്തോഷ് ട്രോഫി നേരിൻ്റെ കട്ടക്കിലും അതുപോലെ ചെന്നൈയിലും നേടിയിട്ടുണ്ട്. കൊച്ചിയിലെ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഓ തീർച്ചയായിട്ടും ഭയങ്കര. അത് കറുത്തമുത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പോലീസിനെ കളിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ വെളുത്തമുത്ത് വിളിക്കാൻ പറ്റില്ലല്ലോ, കറുത്തമുത്ത് തന്നെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ബ്ലാക്ക് പേൾ എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സോ പെലേനെ വെച്ച് ഞാൻ എന്നെ കമ്പയർ ചെയ്യല്ല കേട്ടോ. പെല ഇസ് എ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ലെജൻഡാണ്. പക്ഷെ അങ്ങനെ ഒരു പേര് വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് കേരളത്തിൽ നിന്നുള്ളവരെ തന്നെയാണ് ആ പേര്, കറുത്തമുത്ത്. ആ പോലീസിൽ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ, ഒരുവിധം സ്റ്റേറ്റൊക്കെ കളിച്ച് ഇങ്ങനെ വന്നപ്പോൾ, പിന്നെ ഫെഡറേഷൻ കപ്പൊക്കെ കളിച്ച് 90s കളിച്ച് വന്ന് ഇന്ത്യൻ ടീമും, അപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ കറുത്തമുത്താണെന്ന് പറയാൻ തുടങ്ങിയത്. വലിയൊരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും സന്തോഷ് ട്രോഫി, അത് ഞാൻ പറയാൻ വന്നത്. സന്തോഷ് ട്രോഫി നമ്മൾ കേരള ടീം സത്യൻ്റെ ക്യാപ്റ്റൻസിയിൽ കോയമ്പത്തൂർ സന്തോഷ് ട്രോഫി എടുത്തു, അത് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ കുര്യൻ സാറ് ക്യാപ്റ്റൻ സാറ് വന്നു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ടൈമാണ്, 93s 92s ഞാൻ തിരിച്ചു വന്നു. 91s പോയി, 92s ഞാൻ തിരിച്ചു വന്ന് സന്തോഷ് ട്രോഫി കളിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്. ആ സന്തോഷ് ട്രോഫി വിൻ ചെയ്തപ്പോൾ കരുണ സാറ് പിന്നെ കൽക്കട്ടയിൽ പോകരുത് ഡബിൾ പ്രൊമോഷനൊക്കെ, ഡബിൾ പ്രൊമോഷനൊക്കെ വന്നു. പക്ഷേ ഞാൻ കൽക്കട്ടയിൽ പോയി ജോയിൻ ചെയ്യാണ്ട് പോയി
അത് വലിയൊരു വിടുത്താണ് എൻ്റെ ചെയ്യാണ്ട് പോയത്. കാരണം ജോയിൻ ചെയ്ത് പോയാൽ തിരിച്ചു വന്ന് എനിക്ക് ആ സി എ പോസ്റ്റിലേക്ക് കയറായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു മൂവ് ആണല്ലോ വിജയനെ ഒരു ഇന്ത്യയുടെ താരമാക്കി മാറ്റിയത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ 93 ആകുമ്പോൾ ഞാൻ ഇന്ത്യ കളിച്ചു. 90 ഞാൻ ഇന്ത്യ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ തിരിച്ച് കൽക്കട്ടയിലേക്ക് തന്നെ പോയി. പിന്നെ ഇങ്ങോട്ട് പിന്നെ 10-16 കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. കൽക്കട്ടയിൽ പുള്ളി തന്നെ പറഞ്ഞു. ഒരു കാര്യം ഇതുപോലെ പറഞ്ഞ പോലെ ഓർമ്മയിലേക്ക് ഈ ഫെഡറേഷൻ കപ്പ് സന്തോഷ് ട്രോഫി, ഇതിനപ്പുറത്തേക്ക് ആൾക്കാരുടെ ഓർമ്മയിലേക്ക് ഒരു കാര്യം, കോഴിക്കോട് സിസേഴ്സ് കപ്പില് നമുക്കറിയാം കൊച്ചി എന്ന് പറഞ്ഞ അല്ല സോറി കാലിക്കറ്റ് എന്ന് പറഞ്ഞ അത്രയധികം ജനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഫുട്ബോൾ പ്രാന്താണ് അവിടെ. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൽക്കട്ട. കൽക്കട്ട എന്ന് പറഞ്ഞ ഞാൻ പറയാം, ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കാലിക്കറ്റാണ്. കാരണം അത്രയും ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഐ എസ് എല്ലിൽ ഇത്രയും വിജയിക്കാൻ കാരണം നമ്മൾ അവിടെ വരുന്ന വണ്ടികൾ നോക്കിയാൽ മതി. കാൽട്ടൻ അതുപോലെ കോഴിക്കോട് മലബാർ സൈഡാണ് അല്ലേ, മലബാർ സൈഡിൽ നിന്നാണ് വരുന്ന ആൾക്കാരൊക്കെ. അതേപോലെ തന്നെ ഞാൻ കാലിക്കറ്റ് പേരലെസ് എതിരെ ഞാൻ ജെ സി ടിക്ക് കളിക്കുന്നു. അത് ഫൈനലാണ്. അതൊരു ഗോളിന് അത് ബാക്സിസർ ഗോളടിച്ചത് കുറേ ഞാൻ കൽക്കട്ടയിൽ കുറേ അടിച്ചിട്ടുണ്ട്. കേരള പോലീസിന് കളിക്കുമ്പോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് കാലിക്കറ്റ് ഇത്രയധികം ജനം ഒരു കളിയായി ഒരു 10 ഉള്ളൂ. ആ സമയത്ത് പാലസ് ടീം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് കളിച്ച പ്ലെയേഴ്സൊക്കെ ഉണ്ടായില്ലേ. എന്നിട്ടൊരു ബോൾ തച്ചിത്തൻ്റെ ഒരു പാസ്, വേറെ ഓപ്ഷനൊന്നും ഉണ്ടായില്ല എനിക്ക്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ബാക്സിസ് അടിച്ച് ഗോളായി. പക്ഷേ എൻ്റെ ആ ഗോളായി ഫിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആഘോഷമൊക്കെ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ നടക്കണം അങ്ങനെയൊക്കെ തോന്നില്ലേ. പക്ഷെ അന്ന് രാത്രി ഇന്ത്യൻ ടീമിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് ബാംഗ്ലൂർക്ക് അവിടുന്ന് കാറെടുത്ത് ഞാനും ജോപ്പോളും കൂടി ബാംഗ്ലൂർ പോയി. പക്ഷേ എനിക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ആ ഗോളിനെ കുറിച്ച് നമ്മളുള്ള ആൾക്കാർ, പക്ഷെ പേപ്പറിൽ വന്നിട്ടുള്ള ഇത് മാത്രം അന്ന് രാത്രി തന്നെ ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ പോയി. അത് വലിയൊരു സങ്കടമുള്ള കാര്യമായിരുന്നു. ഒരു ദിവസം നിൽക്കട്ടെ എന്ന് ചോദിച്ചു നാട്ടിൽ. വൈഫൊക്കെ ഉണ്ടായിരുന്നു കല്യാണം. ഒരു ദിവസം നിൽക്കട്ടെ എന്ന് പറഞ്ഞു നേരെ ക്യാമ്പിൽ പോകണം. ആ ഗോള് കണ്ട ശേഷം ഈ കേരളത്തിലെ പിള്ളേരുടെ ചെറുപ്പക്കാരുടെ എല്ലാം ഒരു ആഗ്രഹം ഒരു ബൈസിക്കിൾ കിക്ക് അല്ലെങ്കിൽ സിസർ കട്ട് ഗോളടിക്കുന്നുള്ളതാണ്. ഇത് തനിയെ പഠിച്ചാണോ അല്ലെങ്കിൽ ഗുരുക്കന്മാരാരെങ്കിലും ഒരാൾ പഠിപ്പിച്ചെന്നാണോ? തീർച്ചയായിട്ടും എനിക്ക് ഈ ബാക്ക് സിസ്റ്ററടിക്കാൻ ഞാൻ ക്യാമ്പിലുള്ളപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവിടെ മഴയത്ത് ഒക്കെ ബാക്ക് സിസ്റ്ററടിക്കാൻ അങ്ങനെ പഠിപ്പിച്ചു തരുവാണ്. പക്ഷേ എനിക്ക് സൈഡ് ബോളി അടിച്ചിട്ട് വീഴാറിയില്ലായിരുന്നു. അടിക്കാനറിയാം, നിന്നിട്ട് ചാടിയിട്ട് അടിക്കുമ്പോൾ കൈ കുത്തി വന്നിരിക്കും, എനിക്ക് വീഴാറ്. അപ്പോൾ ജോസഫ് റൈസ് എന്ന് പറഞ്ഞൊരു കോച്ചുണ്ട് ഞങ്ങളുടെ, ആൾ മരിച്ചു. സ്പോർട്സ് സയൻസ് കോച്ചാക്കണ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എനിക്കിങ്ങനെ സൈഡ് ബോളി അടിച്ചിട്ട് എങ്ങനെ വീഴാം എന്നുള്ള ബാക്ക് സിസ് എനിക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലേ. അത് പഠിച്ച് പിന്നെ ഒരു പെലേരെ കാസറ്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ഭയങ്കര ത്രില്ലെടുത്തിട്ട് ചെയ്യണതാണ് നമ്മൾ. പക്ഷേ ഇതെനിക്ക് പഠിപ്പിച്ചു തന്നത് ജോസഫ് റൈസ് സാറാണ്. പക്ഷെ എൻ്റെ ഭാഗം കൊണ്ട് ആ സാറ് പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ പോലീസിൻ്റെ ഭീം മല്ലിക്ക് കളിക്കാൻ പോയി. ഒറിജിനൽ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതേപോലെ ഒരു ഗോളടിച്ചപ്പോൾ ഗോപി മരിച്ചു എന്ന് പറഞ്ഞു. ഗോപിനാഥൻ സാറ് അന്ന് 500 എടുത്തിട്ട് എനിക്ക് വന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അങ്ങനെ കുറേ ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബാക്ക് സിസ്റ്റർ അടിക്കാൻ പഠിച്ചത് ക്യാമ്പിൽ നിന്ന്, 3-year ക്യാമ്പിൽ നിന്നാണ് പഠിച്ചത്. അവിടെ ഇങ്ങനെ വെള്ളമുള്ളപ്പോൾ ബാക്ക് സിസ്റ്റർ അടിക്കാൻ ചാത്തു സാർ ഇങ്ങനെ പഠിപ്പിച്ചു തരും. അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെ. പക്ഷെ നമ്മൾ കുറേ പിന്നെ അതിനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കുറേ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. ഒരു പഠനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. അതല്ല നമുക്ക് പെട്ടെന്ന് നിന്നിട്ട് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകാലം കൊടിഞ്ഞു പോകും. പക്ഷെ കുറേ അതിൻ്റെ കുറേ അതിൻ്റെ പിന്നാലെ കടന്ന് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരു നല്ല ഗോൾ അടിച്ചപ്പോൾ 500 കിട്ടിയതാ പറഞ്ഞു. ഞാൻ ഗോവയിലുള്ള സമയത്ത് ഒരു നല്ല ഗോൾ അടിച്ചിട്ട് ചർച്ചിലുണ്ടായിരുന്ന കുറച്ച് കാശ് അങ്ങനെയുണ്ടല്ലേ. അത് ഞാൻ എൻ്റെയൊക്കെ ലാസ്റ്റ് ടൈമിന് ഞാൻ ചർച്ചിൽ കളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ടൊരു 10-20 ഉള്ളപ്പോഴാണ് ഇറങ്ങിയത്. കളി കഴിയാൻ 10-20 ഇറങ്ങിയപ്പോൾ ഒരു ബോൾ ഇങ്ങനെ വന്നു. ഞാൻ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തു. അലിമാവ് കളയാനൊക്കെ ഉണ്ട്. ബാക്സ് അടിച്ച് പോകും. ആള് വന്ന് കാറിന്ന് എന്നിട്ട് ഒരു കുറച്ച് കാശ് എടുത്ത് പൈസ ഇല്ലേ 5000 അതിലൊരു ഭാഗ്യം തന്നെ. പക്ഷെ ആള് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിമാവെന്ന് പറഞ്ഞു പറഞ്ഞൂടെ ഭയങ്കര സ്നേഹമാണ്.
ഓരോ ഗോളടിക്കാനും ഓരോ പ്ലെയറിനെ സഹായിക്കാനായാലും ഭയങ്കര സ്നേഹമാണ്. ഒരു കാര്യം, ഒരു പുതിയ തലമുറയിലൊരു കുട്ടി, അവന് സിസർക്കട്ട അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ തീർച്ചയായിട്ടും പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഞാനിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആനപ്പറമ്പ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ പടത്തിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കോച്ചാണ്, എൻ്റെ പിള്ളേരെ പടമാണ്. അപ്പം അതിൽ തന്നെ ഞാൻ ആ പടം ഇറങ്ങുമ്പോൾ പിള്ളേർക്കൊക്കെ പഠിക്കും. അപ്പം അതിൽ ഞാൻ ആ പിള്ളേർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണുണ്ട്, ഇങ്ങനെ ബാക്സിലേറ്റർ അടിച്ചിട്ട് എങ്ങനെ വീഴുക, ഞാൻ അടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ആരോമലുണ്ട് ആ പടത്തിൽ. അപ്പം ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുക, അടിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കണുണ്ട്. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇപ്പം എൻ്റെ പോലീസ് ടീമിലുള്ള പിള്ളേർക്ക് ആയാലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് അറിയണതാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കാണിച്ചു കൊടുക്കുന്നുണ്ടോ? കാരണം ഇത് ഈ ഷോൾഡർ അടിച്ച് വീഴുക, ആം അടിച്ച് വീഴുക തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ബ്ലഡിലുള്ളതല്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ, അതങ്ങനെയാണ് പോകില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പം ഇവിടെ പിള്ളേർക്ക്, എൻ്റെ കേരള പോലീസുള്ള പിള്ളേർക്കും ഇപ്പോഴും ഞാൻ അവരുടെ കൂടെ കളിക്കും. അതൊക്കെ ഒരു വലിയ ഭാഗ്യം. കാരണം ഐ എം വിജയൻ നാളെ അല്ലെങ്കിൽ അടുത്ത മൊമെന്റിൽ എന്ത് ചെയ്യും എന്ന് കളിക്കളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നാളെ ഫൈനലുണ്ട്, അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആർക്കും ഒരു പിടിയില്ല. കാരണം വെച്ചാല് വിജയൻ ചെയ്യുമ്പോ ചെയ്തു, എങ്ങനെയാണ് അന്നേരം ചില കാര്യം. അതെ, കൽക്കട്ടയിൽ എനിക്കൊരു ലൈഫ് കിട്ടിയത് കൽക്കട്ട പോയത്. കാരണം എനിക്ക് വീടില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, വീടില്ലാന്ന് തന്നെ കൽക്കട്ടയിലേക്ക് പോയതാണ്, വീട് വെക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് കൽക്കട്ടയിൽ നിന്ന് മോൻ ബാന് ചെന്നു, ആ കിട്ടിയ പൈസ കൊണ്ടാണ് വീടൊക്കെ വെച്ചത്. കളിക്കണേ കൽക്കട്ട ലീഗ് കളിക്കുന്നു, അത് മാരിജാനും ഈസ്റ്റ് ബംഗാളും മോഹൻ ബാനും കളിക്കാന്നൊക്കെ പറഞ്ഞൊരു ഒന്നൊന്നര ലക്ഷം ആൾക്കാർ കളിയാണ് വന്നിരിക്കുക. ഒരു സൈഡിലിങ്ങനെ മോഹൻ ബാൻ്റെ ഫ്ലാഗ്, അപ്പുറത്തെ സൈഡിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഫ്ലാഗ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കളിക്കാന്ന് പറഞ്ഞൊരു ത്രില്ലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ബാക്ക് സൈഡ് അടിച്ച് ഗോളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലൊന്നും മറക്കാൻ പറ്റില്ല. അന്നത്തെ ആ ലീഗ്, അവിടുത്തെ ലീഗ് കളിക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ അന്ന് ഗ്രേറ്റ് പ്ലെയേഴ്സാണ്, കൃഷ്ണനുടെ, വികാസ് പാഞ്ചി, തരുണ്ടെ, അങ്ങനത്തെ പ്രധാനപ്പെട്ട ചേര, അവരൊക്കെ കളിക്കുന്ന ടൈമിലാണ് ഞാൻ ചെന്ന് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ. ചീമക്കുവേരി, അപ്പോൾ ഞാൻ ചെല്ലുന്ന 91 ചെല്ലുമ്പോൾ ഞാൻ ചെറിയക്കണം, ഷഫ്സാറ് കൂടെ ഞാൻ പോകണം. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഫോർവേഡിൽ കളിക്കുന്ന ചീമക്കുവേരിയും മറ്റേ ഇവനാണ് സിസിൽ ഘോഷാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ ചാൻസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ നടക്കണം. ബാക്കി ബായി കൊണ്ട് കളിയുണ്ട്, കോച്ചിന് ഇഷ്ടമായി, സുഭാഷ് ഭോമിക്കായിരുന്നു കോച്ച്, ഫസ്റ്റ് കോച്ച്. അപ്പോൾ സക്സസ് ആയി പോയത് അത് വലിയൊരു കാര്യം തന്നെ. കാരണം ഒരു പ്രൊഫഷണൽ, ആ സമയത്ത് പ്രൊഫഷണൽ കളിക്കാൻ തന്നെ കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ട ഒരു പ്ലെയേഴ്സും, ഇന്ത്യയിലെ ഏത് പ്ലെയേഴ്സും കളിക്കുന്ന കൽക്കട്ടയിൽ ഒരു കൊല്ലം ലീഗ് കളിക്കണം. ഒരു പക്ഷേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം തൃശ്ശൂർ പൂരം. പുറത്ത് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരമല്ല കേരളത്തിന് കൊടുത്ത്, ഐ എം വിജയനാണ് എന്നുള്ളൊരു സംഗതി. ആ സമയത്ത് അതൊരു അഭിമാനമായിട്ട് തലക്ക് പിടിച്ചിട്ടുണ്ടോ? തലക്ക് പിടിച്ചാൽ ഞാൻ പിന്നെ ഇല്ലാണ്ടായി പോലെ ഞാൻ പറഞ്ഞിട്ട് തലക്ക് പിടിക്കുന്ന കാര്യത്തില്ല. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. അതൊക്കെ നമ്മൾ അധ്വാനിച്ച് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അത് നമ്മൾ, ഞാൻ ഐ എം വിജയനാണ് ഇന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഫുട്ബോൾ കളിക്കുക തന്നെ കാലുകൊണ്ട് കളിക്കുന്ന കളിയാണ് അല്ലേ, അതെടുത്ത് തലയിൽ വയ്ക്കാൻ പാടില്ല. ആ തലയിലെടുത്ത് വെച്ചാൽ ഫിനിഷ് എന്നാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ കുറേ പേരുണ്ട് അങ്ങനത്തെ, ഒരു ഒറ്റ ഇന്ത്യ കളിച്ചു, പിന്നെ സ്റ്റൈല് മാറി, അയ്യോ എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല, അല്ല അങ്ങനത്തെ. പക്ഷെ അവരൊക്കെ എന്തുണ്ടാവണു, നമ്മളൊക്കെ ഈ കണ്ടിന്യൂസ് 12 വർഷം, ഞാനായാലും ജോപ്പാളായാലും 12 വർഷം ഇന്ത്യൻ ടീമിൽ കണ്ടിന്യൂസ് കളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യമാണ്. പക്ഷെ അതെന്താണ്, നമ്മളാ ഫുട്ബോളിനുള്ള ഫാഷനും ആ ഒരു റെസ്പെക്റ്റും ആൾക്കാരോടുള്ള മിംഗിൾ ചെയ്ത് പോണതും. നമ്മൾ വലിയ ആളാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വലിയ ആളാന്ന് കാണികൾ പറയണം. അത് നമ്മൾ കേൾക്കുക, സൂക്ഷിക്കുക, അല്ലാണ്ട് അവരുടെ അടുത്ത് നമ്മൾ തലക്കന്നം കാണിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ചിലപ്പോൾ തലം മേടിക്കും. കൽക്കട്ടയിൽ എന്ന് പറഞ്ഞാൽ കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൽക്കട്ടയിൽ ഞാനൊരു കളിച്ചു, ഒരു കളി നന്നായി കളിച്ചു, ഭയങ്കര എഴുത്ത് എഴുതും പേപ്പറിൽ. അതൊക്കെ കുറേ അനുഭവിച്ചു വന്നിട്ടില്ല, കുറേ ഭയങ്കര പ്ലെയറാണ്, ആനേനും കുതിരയെന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ കളി മോശം, ഏതാപോലെ തന്നെ എഴുതും. അപ്പോൾ നമ്മൾ അവരെ എന്തെഴുതിയാലും നമ്മൾ സാധാരണ പോലെ, പക്ഷെ അവിടെ നിന്നൊക്കെ പഠിച്ചു വന്നാണ് നമ്മളത്. അപ്പം ആ സ്നേഹം ഇപ്പോഴും ആ കാണികളായാലും നമ്മുടെ ഫാൻസ് ആയാലും തരുന്നുണ്ട് നമുക്ക്, ആ സമയം നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട് സർക്കുലേഷൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ പ്രസ്സുകാരായാലും എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കതുപോലെ അവരോട് ഇഷ്ടമാണ്. ആ
അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഒരിക്കലും ഞാൻ അയ്യമ്മജിനാണ് സോറി സംസാരിക്കുന്ന ടൈമില്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം. യുവാക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം, 17 വയസ്സുള്ളപ്പോൾ അത് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗം കിട്ടും, അതും പോലീസിൽ ഒന്ന് വിവരിക്കും. ഇല്ല, 17 വയസ്സിൽ 8-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എൻ്റെ പഠിപ്പിൻ്റെ ഒരു ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഗ്രാജുവേറ്റ് ആണ്. കാരണം 17 വയസ്സിൽ അത് 8-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ 5-ൽ 5 കൊല്ലം തോറ്റിട്ടാണ് വന്നത്. പിന്നെ 6-ൽ 1 കൊല്ലം തോറ്റു. അപ്പം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പോയി, പാസ്സായിട്ട് പോയി, 8-ൻ്റെ പണി കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ സ്കൂൾ സ്റ്റേറ്റ്, റൂറൽ സ്റ്റേറ്റ് അതൊക്കെ കളിച്ചു തുടങ്ങും. എന്നിട്ടാണ് ഞാൻ പോലീസിൻ്റെ ട്രയലിന് പോണത്. അപ്പോൾ എന്നെ ഇവിടുന്ന് പോലീസിൻ്റെ ട്രയലിന് പോയി. 6 മാസമുണ്ട് അപ്പോയിൻമെൻ്റ്, 6 മാസമുണ്ട് നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നി എൻ്റെ അതൊക്കെ ഒരു ടേണിങ് പോയിൻ്റ് പറയും. കാരണം അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, ഗോപിനാഥ് സാറോട് ചോദിച്ചു, സാറേ ഞാൻ നാട്ടിൽ പോയിക്കോട്ടെ, തന്നെ 7th ഒന്നും പൊരിഞ്ഞു കിടക്കുന്ന ടൈമാണ്, അതറിയാലോ, കുറച്ച് പൈസ കിട്ടും, 10 മുപ്പത് രൂപയൊക്കെ കിട്ടണം. ആ 56 എന്നൊക്കെ പറയുമ്പോൾ 30 രൂപയൊക്കെ വലിയ പൈസയാണ് നമുക്ക്, 30 രൂപ 40 രൂപ അല്ല 100 രൂപയൊക്കെയാണ് കിട്ടുക. അപ്പോൾ പോയിക്കോട്ടെ സാറ് പറഞ്ഞു, വേണ്ട പോകണ്ട, ഇവിടെ നിൽക്ക്, ഫുഡൊക്കെ കഴിച്ച്, നല്ല ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിൽക്കുന്ന പറഞ്ഞു. അതാണ് എൻ്റെ ടേണിങ് പോയിൻറ്റ്. കാരണം അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നേക്കാളും നല്ല പ്ലേയേഴ്സ് വേറെ ഉണ്ട്, പക്ഷെ അവർക്ക് ജോലി ചിലപ്പോൾ അവർക്ക് അപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ അയ്യം വിജയൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കും. ഇപ്പോൾ എന്നോട് മനോരമയുടെ ഇവിടെ ഇങ്ങനെ സംസാരിക്കാനൊന്നും ചിലപ്പോൾ ഞാൻ പറഞ്ഞാവില്ല. കാരണം ചിലപ്പോൾ എൻ്റെ അവിടെ ബ്രേക്ക് ആയാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അവർ ഭയങ്കര ടേണിങ് പോയിൻ്റാണ് പോകാണ്ടിരുന്നത്. കറക്റ്റ് 18 വയസ്സിൽ തന്നെ അപ്പോയിൻമെൻ്റ് ആവുകയും ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ ഒക്കെ ഗ്രേറ്റ് പ്ലെയേഴ്സാണ്, ഒക്കെ ലെജൻസാണ്. അപ്പോൾ സത്യമായിട്ടൻ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ 17 വയസ്സിൽ സത്യമായിട്ടൊക്കെ മറുതേക്ക് കളിക്കാൻ പോയ സമയമാണ്. അപ്പോൾ കാണാനുള്ള ഒരു ആവേശം, സത്യമായിട്ടെന്നൊക്കെ പറയുമ്പോൾ കാണാനുള്ള ആവേശം. പിന്നെ ഷഫ് സാറ്, കുര്യ സാറ്, പാപ്പച്ചൻ, പിന്നെ തോബിയാസ്, സുധീർ, ഇങ്ങനെ കുറേ പ്ലേയേഴ്സ് അവരെ ഇടയിലാണ് ഞാൻ ചെന്ന് പെടുന്നത്. എനിക്കും കുറേ പഠിക്കാൻ കിട്ടും അവരെ. ഞാൻ ചെറിയ കുട്ടിയല്ലേ. അന്ന് 18-ാം വയസ്സിൽ ആദ്യം കിട്ടിയ ശമ്പളം, മാസശമ്പളം അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് അങ്ങനെ എന്താ പറയുക, ആ അപ്പോൾ അത് എത്ര രൂപയായിരുന്നു? ആ കാശ് എങ്ങനെ ചിലവഴിച്ച്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്തു? അതെന്താ അറിയാം, നമുക്ക് സ്റ്റൈഫിൻ്റാണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് കുറേ മാസം കഴിഞ്ഞിട്ട് എനിക്ക് അരിയറായിട്ട് കിട്ടിയത്. അപ്പോൾ 700 രൂപയാണ് കിട്ടുക സ്റ്റൈഫിൻ്റെ, പക്ഷേ ആ ശമ്പളത്തിൻ്റെ പകുതിയൊക്കെ കിട്ടും, ബാക്കി അരിയറായിട്ട് കിട്ടിയപ്പോൾ ഒരു ബിഗ് എമൗണ്ട് ഉണ്ടാവും. നല്ലൊരു സാധാരണ ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. ഇനി അത് പോകണ്ട, എൻ്റെ കയ്യിൽ നിന്ന് പോകണ്ട വെച്ചിട്ട് അന്ന് ഞാൻ കൊണ്ട് വീട്ടിൽ കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. അതൊക്കെയാണ് ആദ്യത്തെ സാലറി എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് എൻ്റെ ഭാഗ്യം തന്നെ അമ്മ കുപ്പിയും പാട്ടും കലാസൊക്കെ മേടിച്ച് വിൽക്കണം, വേറെ വീടുകളിൽ ഒരു കുപ്പിയും പാട്ടും കലാസൊക്കെ മേടിക്കുക, വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുക, അങ്ങനത്തെ ജോലിയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജോലി കിട്ടി, കേരള പോലീസിൽ കയറി എന്ന് കയറി 150 ഞാൻ പറഞ്ഞു, ജോലിക്ക് പോകണ്ട, നമുക്ക് ഈ പൈസ കൊണ്ട് ജീവിക്കാനുള്ള. അത് ഒരു അനുഗ്രഹമാണ് പോലീസിലെ കറക്റ്റ് ജോലി കിട്ടിയത്. ഈ പോലീസ് കിട്ടുന്നതിനപ്പുറത്തേക്ക് വിജയൻ്റെ കരിയർ അല്ലെങ്കിൽ ജീവിതം മാറ്റി മറിച്ചെന്ന് വെച്ചാൽ, പോലീസ് ടീമിൽ, കേരള പോലീസ് ടീമിൽ കിട്ടിയെന്നുള്ള ഒരുപാട് മഹാരഥന്മാർ ആ ടീമിലുണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയൊരു മാറ്റം ജീവിതത്തിൽ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ല, ഇപ്പോൾ മനോരമായിട്ട് സംസാരിക്കാനായിട്ട് സംസാരിക്കുന്നത് പറഞ്ഞാൽ എനിക്കൊരു പോലീസിൽ കയറിയിട്ട് ഒരു പോലീസാണ് എനിക്കൊരു ലൈഫ് വന്നത്. എൻ്റെ ഫാമിലി, പക്ഷെ എനിക്ക് മാത്രമല്ല കേട്ടോ, അങ്ങനെ കുറേ പേർക്ക്, അത്ര പേർക്ക് ഇപ്പോൾ ഇരിക്കണ ഓരോ പോസ്റ്റ് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. അപ്പോൾ ഞാൻ 8-ാം ക്ലാസ്സും ഗുസ്തിയാണ്, ഒരു ഗസറ്റർ ഓഫീസറാന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടോ, അതൊക്കെ ഒരു ഭാഗ്യമാണ്. പന്ത് കളിച്ച് കിട്ടിയതും പോലീസിൻ്റെ ഒക്കെ ഒരു കിട്ടിയ നമ്മുടെ ലൈഫ് വേറൊരു ഭാഗമായി പോയി, അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. പോലീസിൽ വരുന്നതിന് മുന്നേ ഞാൻ 7th കുറേ കളിക്കാറു, സ്കില്ലൊക്കെ കിട്ടിയത് എനിക്ക് അങ്ങനെയാണ്, 7th കുറേ കളിക്കാറു. അപ്പോൾ അവിടെ നിന്ന് കുറേ സ്കില്ല്, കുറേ ധൈര്യം അതൊക്കെ കിട്ടിയത് 7th ലൂടെയാണ്. പിന്നെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഒത്തിരി ബെൻഡായിട്ട് ഇപ്പോഴും അങ്ങനെ തോന്നുന്നു. പക്ഷേ ആ ട്രെയിനിങ് കഴിയുമ്പോൾ നമുക്കൊരു ബോൾഡായിട്ട് ചെസ്റ്റൊക്കെ ഇങ്ങനെ വെച്ച് ആ ഒരു 6 മാസമുള്ള ആ ട്രെയിനിങ് ലെഫ്റ്റ് റൈറ്റ് നിന്ന് പോയിട്ട് പോകാനുള്ള ഒരു ആ കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ബോൾഡായിരിക്കും നമുക്ക്. പിന്നെ ആരെടുത്ത് സംസാരിക്കാനും നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാനൊക്കെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെ പോലീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ പുറത്ത് പോകുമ്പോൾ അതൊക്കെയാണ് റെഡിക്ക് നമുക്ക് റെഡിക്ക് യൂസ്ഫുള്ളാണ്. കറക്റ്റ് എത്ര ഇതുണ്ടെങ്കിലും നമ്മൾ
കറക്റ്റ് 6:30 എനിക്കും പ്രാക്ടീസിന് പോകും. പക്ഷെ ആ ഒരു റൂട്ടീൻ തന്നെ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതൊക്കെ എനിക്ക് പോലീസിന് കിട്ടിയിട്ടുള്ളതാണ്. വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്.